ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദീദീസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് എങ്ങനെയാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ നേരത്തെ നമ്മളുടെ ജിഞ്ചർ ബീഫിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഉടനെ തന്നെ കാണിക്കാമെന്ന്. അപ്പോൾ ഇന്ന് നമുക്ക് ശരിക്കും റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ഫ്രൈഡ് റൈസിൻ്റെ അതേ ടേസ്റ്റ് തന്നെ എങ്ങനെയാണ് ഫ്രൈഡ് റൈസ് നമുക്ക് വീട്ടിലുണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളെപ്പോഴും പറയാറുള്ള പോലെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും, മിസ് ആവാണ്ട് കാണാനും പറ്റും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ഇത്രയും വെജിറ്റബിൾസാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് വെജിറ്റബിൾസൊക്കെ ഇത്ര കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ കുറച്ചധികം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്, കുറച്ച് ക്യാപ്സിക്കൻ കൂടെ എടുത്തിട്ടുണ്ട്. ക്യാരറ്റും ബീൻസൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത്. ക്യാപ്സിക്കൻ കുറച്ച് വലിയ പീസുകളായിട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഇനി കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇനിയും വേറെയൊക്കെ ചേർക്കാം കേട്ടോ. സ്പ്രിങ് ഓണിയനൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പൊട്ടറ്റോ ഒക്കെ ചേർക്കാം, പക്ഷേ പൊട്ടറ്റോ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം മാത്രം ചേർക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ റൈസ് പെട്ടെന്ന് കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് സവാള ക്യൂബ്സായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനെല്ലാം കുറച്ച് കൂടുതലായിട്ടാണ് എടുത്തിട്ടുള്ളത്, കാരണം ഞാൻ റൈസ് കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ റൈസ് ഉണ്ടാക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് വെജിറ്റബിൾസ് എടുക്കുക കേട്ടോ. ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള റൈസ് ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ കപ്പിന് 5 കപ്പ് ബസ്മതി റൈസാണ് കേട്ടോ ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ളത്. റൈസ് വേവിക്കുന്നത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഒരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു വീഡിയോയിൽ ശരിക്കും ബസ്മതി റൈസ് വേവിച്ചെടുക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാതിരുന്നത്. ഫ്രൈഡ് റൈസിന് നമ്മൾ റൈസ് വേവിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റൈസ് ഒരിക്കലും വേവ് കൂടി പോകരുത്, അതുപോലെ തന്നെ ഒരിക്കലും ഒട്ടിപ്പിടിക്കുകയും ചെയ്യരുത്. ഉപ്പും കറക്റ്റായിരിക്കണം. ഞാനിത് വേവിച്ചെടുത്തത് ഒന്നുകൂടി പറയാം. ബസ്മതി റൈസ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. അതിനുശേഷം നന്നായി തിളച്ച വെള്ളത്തിലോട്ട് ഈ ബസ്മതി റൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ അതൊരു 7-8 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായിട്ട് കിട്ടും, നല്ല പാകത്തെ വേവായിട്ട് കിട്ടും. പിന്നെ നമ്മുടെ റൈസിന് നല്ല വൈറ്റ് കളറിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലെമൺ എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക. ഈ ലെമൺ ജ്യൂസ് ഒഴിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ റൈസ് ഒട്ടിപ്പിടിക്കില്ല. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ആ വെള്ളത്തിൽ ഉപ്പ് ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് കുറച്ചധികം തന്നെ ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ റൈസിൽ ശരിക്കും ഉപ്പ് പിടിച്ചിട്ടുണ്ടാവുള്ളൂ. പിന്നെ റൈസ് വേവിക്കുന്ന സമയത്ത് കുറച്ചധികം വെള്ളത്തിൽ തന്നെ വേവിക്കുക, കുറച്ച് വെള്ളത്തിലല്ലാതെ കുറച്ചധികം വെള്ളം തന്നെ എടുത്തിട്ട് അതിൽ വേവിക്കുക കേട്ടോ. അതിനുശേഷം ഒരു പാകത്തെ വേവായി കഴിയുമ്പോൾ നമുക്കതിൽ നിന്നും ഊറ്റിയെടുക്കാം. ഇപ്പം നമ്മൾ റൈസ് വേവിച്ചെടുത്തിട്ടുള്ളത് ഒട്ടും പൊട്ടിപ്പോയിട്ടില്ല, അതുപോലെ തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല, നല്ല കറക്റ്റ് വേവ് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രൈഡ് റൈസ് ഏറ്റവും നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. വെജിറ്റബിൾസിൻ്റെ കട്ടിങ് കഴിഞ്ഞാൽ പിന്നെ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ വളരെ ഈസി തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അത് ചൂടാവുന്ന സമയത്ത് നമുക്കതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെജിറ്റബിൾസ് കുറച്ചധികം എടുത്തത് കൊണ്ട് തന്നെ ഓയിൽ കുറച്ചധികം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നമ്മൾ ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഞാനെപ്പോഴും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാറുണ്ട്. വെളുത്തുള്ളി ഇട്ടിട്ട് ജസ്റ്റ് ആ എണ്ണയിൽ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ കളർ ചേഞ്ച് ആവാനൊന്നും നിൽക്കണ്ട കേട്ടോ. ഇപ്പം നമ്മൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതും ജസ്റ്റ് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെയും കളറ് മാറാനൊന്നും നിൽക്കണ്ട കേട്ടോ, ജസ്റ്റ് ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഫ്രൈഡ് റൈസിൽ നമ്മളിടുന്ന എല്ലാ വെജിറ്റബിൾസും അങ്ങനെ തന്നെയാണ് കേട്ടോ. അത് അധികം വേവേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ ചൈനീസ് ഡിഷുകൾ ഉണ്ടാക്കുമ്പോൾ ഒക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് കുക്ക് ചെയ്യുക, അതുകൊണ്ട് തന്നെ അധികം ടൈമൊന്നും ആവശ്യമില്ല, ഒക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ജസ്റ്റ് ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീൻസ് ഇട്ട് കൊടുക്കാം.
സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ എപ്പോഴും ബീൻസ് തന്നെയാണ് ഇട്ട് കൊടുക്കാറുള്ളത്. കാരണം ബീൻസിൻ്റെ ആ ഒരു പച്ചച്ചുവ മാറി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. ക്യാരറ്റൊക്കെ ഞാൻ അതിന് ശേഷമാണ് ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പം ഇനി നമുക്ക് ബീൻസും എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരിക്കലും അടച്ചു വെച്ചിട്ട് വേവിക്കരുത്. നമ്മൾ അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസിൽ ആ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ആ വെജിറ്റബിൾസൊക്കെ ഓവറായിട്ട് കുക്കായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ വെജിറ്റബിൾസിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. ബാക്കി വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് മാത്രം ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക കേട്ടോ. ക്യാപ്സിക്കം എന്ത് പോയാലും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പോവും, അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ക്യാപ്സിക്കം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ വെജിറ്റബിൾസും കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷവും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. നമ്മൾ മിക്സഡ് ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് മുട്ടയും ചിക്കനും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ട ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ വെജിറ്റബിൾസിനൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ഈ സൈഡിലേക്കാണ് ഞാൻ മുട്ട ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 4 മുട്ട കട്ട് ചെയ്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ആ മുട്ടയിലോട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരല്പം സോയാ സോസും കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രൈഡ് റൈസിൽ എപ്പോഴും മുട്ട അത്യാവശ്യം വേണം കേട്ടോ, എങ്കിലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള മുട്ടയൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ചിക്കിയെടുക്കാം. ചില സമയത്തൊക്കെ ഞാൻ മുട്ട സെപ്പറേറ്റ് ചിക്കിയെടുത്തിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. രണ്ടും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഇതാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ ചിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ മുട്ടയൊക്കെ നന്നായിട്ട് ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് എല്ലാ വെജിറ്റബിൾസിൻ്റെയും കൂടെ മിക്സ് ചെയ്യാം. ഇപ്പം നമ്മൾ മുട്ടയും അതുപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. പെപ്പർ പൗഡർ അത്യാവശ്യം ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ വെജിറ്റബിൾസിലേക്കും അതുപോലെ തന്നെ നമ്മുടെ റൈസിലേക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മളുടെ ഫ്രൈഡ് റൈസിൽ നമ്മൾ ആകെ ചേർക്കുന്ന സ്പൈസസ് എന്ന് പറയുന്നത് പെപ്പർ പൗഡർ മാത്രമാണ്. ഇപ്പം നമ്മൾ പെപ്പർ പൗഡറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുമ്പോഴും കുറച്ചുകൂടെ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ നമ്മൾ റൈസൊക്കെ മിക്സാക്കി എടുത്തതിന് ശേഷം പെപ്പർ പൗഡറിൻ്റെ ആ ഫ്ലേവർ കുറവാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് പിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ വേവിച്ചെടുക്കുന്ന സമയത്ത് അല്പം ഉപ്പും അതുപോലെ തന്നെ പെപ്പർ പൗഡറും ഒരല്പം സോയാ സോസും കൂടി ഒഴിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അത് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനും കൂടെ നന്നായിട്ട് നമ്മളുടെ വെജിറ്റബിൾസിലൊക്കെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഒരല്പം മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതോടെ ഇട്ട് കൊടുക്കാം. ഇനി അതും കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുത്ത ശേഷം നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ റൈസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. മിക്സാക്കി എടുക്കുന്ന സമയത്ത് പതിയെ മിക്സാക്കി എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ നമ്മളുടെ റൈസൊക്കെ പൊട്ടിപ്പോവും. ഞാൻ വീഡിയോയിൽ സ്പീഡിൽ കാണിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പെട്ടെന്ന് ചെയ്യുന്ന പോലെ തോന്നുന്നത്.
നമ്മൾ റൈസൊക്കെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മളുടെ റൈസൊക്കെ കറക്റ്റ് വേവാണ്, നല്ല വൈറ്റ് കളർ തന്നെയാണ് ഉള്ളത്. പൊട്ടിപ്പോയിട്ടോ അതുപോലെ തന്നെ ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. നമ്മളുടെ ഫ്രൈഡ് റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിപ്പം നമ്മളുടെ ഫ്രൈഡ് റൈസ് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ജിഞ്ചർ ബീഫ്. അപ്പം നിങ്ങൾ വേഗം തന്നെ നമ്മളുടെ ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ജിഞ്ചർ ബീഫും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം നമ്മളുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു കിടിലൻ റെസിപ്പിയുമായി കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.